പാൽ ഒരു സമീകൃത ആഹാരമാണ് എന്നുള്ള ആ ഒരു ചൊല്ല് അത് മുലപ്പാലിന് ഉദ്ദേശം മാത്രമാണ് പശുവും പാൽ ഒരിക്കലും ഒരു സമീകൃത ആഹാരമല്ല പശുവും പാൽ ഒരിക്കലും അമിതമായിട്ട് കഴിക്കാനും പാടില്ല പാല് പതിവായിട്ട് കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളേ ഉള്ളൂ കുട്ടികൾക്ക് പാല് ധാരാളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറ് കേടാവും പലപ്പോഴും അവർ മറ്റു ഭക്ഷണം കഴിക്കുകയില്ല അതേപോലെ അയണുള്ള അയണോട്ട് അബ്സോർബ് ചെയ്യില്ല വലിച്ചെടുക്കുകയില്ല അപ്പോൾ പാല് പതിവായിട്ട് കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നം മാത്രമേ ഉള്ളൂ പാലിൽ കാൽസ്യമുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് എന്ന പേരിലാണ് നമ്മൾ പാല് കഴിക്കുന്നത് യഥാർത്ഥത്തിൽ പാലിലുള്ള എല്ലാം ശരിയായ രീതിയിൽ ദോഷമില്ലാതെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ കിട്ടണമെങ്കിൽ തൈരാക്കി തന്നെ ഉപയോഗിക്കണം പാല് പാലായിട്ട് കഴിക്കുന്നത് ദോഷം ചെയ്യാതിരിക്കണമെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ പാല് കുറച്ചൊക്കെ വല്ലപ്പോഴേക്ക് കഴിക്കാം പക്ഷെ അതും ആവശ്യമില്ല തൈരാക്കി കഴിച്ചാൽ മതി അപ്പോൾ പാല് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കി അത് തൈരാക്കി മാത്രം ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി പാല് പതിവായിട്ട് കഴിക്കുമ്പോൾ അതിന് ചില ദോഷമുണ്ടെന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം ഈ ആദ്യം ഞാൻ പറഞ്ഞ വയറ് കേടാക്കുന്നതും അയൺ അബ്സോർബ് ചെയ്യാത്തത് കൂടാതെ പ്രമേഹം വര വന്നവരും വരാനിരിക്കുന്നവരും പാല് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിന് അത് അധികമാക്കാനും കൂടി ഇടുന്നുണ്ട് കാരണം പാലിനകത്തുള്ള ഒരു പ്രോട്ടീനിന് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാണ്ട് പാല് ഡൈജസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രതിഭാസം വഴി പാലിലെ പ്രോട്ടീൻ അത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ അവരുണ്ടാകുന്ന ഒരു ആൻറ്റിബോഡി പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർ പാല് കഴിക്കാതിരിക്കുക തന്നെ വേണം അപ്പോൾ പാല് ഒരിക്കലും സമീകൃതാഹാരമല്ല പാലിനെ തൈരാക്കി ഉപയോഗിക്കുക പ്രോട്ടീൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാം പാലിനെ ഒരിക്കലും പ്രോട്ടീൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് അതേസമയത്ത് പാല് ചായയിൽ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഘടനാ വ്യത്യാസം വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാവുകയില്ല പാലായിട്ട് തന്നെ ഉപയോഗിക്കരുത് പാല് മുഴുവൻ പാലായിട്ട് ഉപയോഗിക്കരുത് അതിനെ തൈരായിട്ട് ഉപയോഗിക്കാം ചായയിൽ കുറച്ച് ചേർത്തുകൊണ്ടും കുഴപ്പമില്ല പാല് തൈരായിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശമാണ് പാലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ജനങ്ങളിൽ എത്തിക്കേണ്ടത് മുലപ്പാലിനെ പറ്റി വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല എങ്കിലും അറിയുന്ന കാര്യം മുലപ്പാൽ ശരിക്കും സമീകൃത ആഹാരമാണ് ജനിച്ച കുഞ്ഞിന് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് മുലപ്പാൽ ശരിക്കും സമീകൃതാഹാരം തന്നെയാണ് അത് അതുകൊണ്ടാണ് പാല് സമീകൃത ആഹാരമാണ് എന്നുള്ള ഒരു ആ ഒരു ചൊല്ല് നമ്മളെ ഇടയിലേക്ക് കടക്കാനിടയായത് പക്ഷേ അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പോലും അത് മതിയാവുന്നില്ല മുലപ്പാലിനെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല കുറച്ച് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അപ്പം മലപ്പാൽ എന്തു തന്നെ ആയാലും സമീകൃത ആഹാരം തന്നെയാണ് ആ കുഞ്ഞിന് അതും അമ്മ ശരിയായ രീതിയിലുള്ള ആഹാര രീതി ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലും ശരിയായ പോഷകാരമായിട്ട് ജനിച്ച ഉടനെ കുഞ്ഞിന് കിട്ടുകയുള്ളൂ